ഹലോ മനസ് വെൽക്കം ബാക്ക് മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിലോട്ടേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മൈൻക്രാഫ്റ്റിലോട്ടേക്ക് തിരിച്ചു വരുന്നത്. വേറൊന്നുമല്ല, അതിന് ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് സുഖമില്ലാതൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ബ്രീഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അയൺ ഫാമാണ് സെറ്റാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് അയൺ ഫാം സെറ്റാക്കണം, പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വീറ്റ് ഫാമും കൂടെ നോക്കാം സെറ്റാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് അടിക്കുക, പ്രശ്നങ്ങളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. 10 ആണ് ലൈക്ക് ടാർഗറ്റ്. പിന്നെ എന്താണെന്ന് അറിയില്ല, ആദ്യത്തെ പോലെ അങ്ങനത്തെ സപ്പോർട്ടിങ് കിട്ടുന്നില്ല. സോ കാണുന്നവരൊന്ന് കമൻറ്റ് ഇട്ടേക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടേക്ക്. പിന്നെ ലൈക്കും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. കാണുന്നവര് ലൈക്ക് അടിക്കുന്നില്ല, അതാണ് പ്രശ്നം. എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. സോ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു പിടിക്കാനായിട്ട് നോക്കുക. 10 ആണ് ലൈക്ക് ടാർഗറ്റ്, വെറും 10 ലൈക്സ് മാത്രമേ ഉള്ളൂ. സോ അത് അടിച്ചു പിടിക്കാനായിട്ട് നോക്കുക, ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ ഗെയിം പ്ലേ തുടങ്ങാം. ഓക്കേ, സോ ഗൈസ് നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ അതിന് നൈറ്റ് ആവുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് AFK പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കണ്ട ട്യൂട്ടോറിയലില് ട്യൂട്ടോറിയൽ വീഡിയോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നുള്ളൂ. ട്യൂട്ടോറിയലില് ഒരു കാര്യം പറഞ്ഞു, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ ബ്രീഡർ അല്ലേ, അതിൽ വില്ലേജസ് ഉണ്ടല്ലോ. അപ്പോൾ സോ വില്ലേജസിൻ്റെ അടുത്ത് നിന്ന് 20 ബ്ലോക്ക് അകലെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതേതായാലും ഒരു 20 അല്ല, ഒരു 19 ബ്ലോക്ക് അകലെ ആയിരിക്കും. അതല്ല പ്രശ്നം, ഈ ഇതിൻ്റെ അടുത്ത് കേവ്സ് ഒന്നും പാടില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു 20-30 ബ്ലോക്കിൻ്റെ ഡിസ്റ്റൻസിൽ കേവ്സ് ഒന്നും പാടില്ല എന്നുള്ളത്. സോ അവിടെ ഒരു കേവ് ഉണ്ട്, അത് സീനില്ല എന്ന് വെക്കാം. പക്ഷേ ഇവിടെ ഒന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു ഭാഗത്തേക്ക്, ആ ഭാഗത്ത് കേവ് ആണുള്ളത്. സോ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അവിടെ ഫുഡ് അത്യാവശ്യം റിസോഴ്സ് വേണം. ആ ഇത് ഒന്നാമത്തെ കേവ്, ബഡാ കേവ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ കേവ്. ഇവിടെ പിന്നെ കേവിൻ്റെ കളിയാ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെയും കേവുകൾ കാണാൻ ചാൻസ്. സോ നമുക്ക് കണ്ണമേ കണ്ണാല് നിന്റെ സെവന്ത് പുണ്ണാക ഏതോ നാനും
നെഞ്ചും കാതൽ വളരെ ഉള്ളവേ വളരെ അവൻ കാട്ടേടിയെ തന്നെ Tamil BGM. സോ ഗായ്സ്, നമ്മൾ കുറേ നേരം എഫ്റ്റിങ് കാര്യങ്ങളൊക്കെ നിന്നു, പക്ഷേ ഒരാളും പോലും ഇതുവരെ സ്പോണായിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ചിലപ്പോൾ അടിയിൽ കുറച്ച് കേവോ കാര്യങ്ങളോ അണ്ടർ വാട്ടറിൽ ഉള്ളതുകൊണ്ടായിരിക്കും. ഏതായാലും ഞാൻ അടുത്ത വീഡിയോയിൽ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാം. ചിലപ്പോൾ എനിക്ക് ഇതുകൊണ്ട് ഇത് മാറ്റിപ്പണിയേണ്ടി വരും. ഏതായാലും അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ടാറ്റാ, ബൈ ബൈ, സീ യു.